ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ സമ്മാനം ലഭിച്ചു. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മണിപ്പൂർ സ്വദേശിനി പത്മശ്രീ മീരാബായ് ചാനുവാണ് രാജ്യത്തിനായി ആദ്യ വെള്ളി മെഡൽ നേടിയത്. ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ ലഭിച്ചു. 49 കിലോഗ്രാം വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മിന്നും പ്രകടനത്തോടെ മണിപ്പൂരുകാരി മീരാബായ് ചാനുവാണ് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയത്. 21 വർഷത്തിനു ശേഷമാണ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ലഭിക്കുന്നത്. ചൈനയുടെ ലോക ഒന്നാം നമ്പർ താരം സിഹുയി ഹോയ്ക്കാണ് ഈ ഇനത്തിൽ സ്വർണം ലഭിച്ചത്. സ്നാച്ചിൽ 84 കിലോഗ്രാമും 87 കിലോഗ്രാമും ഉയർത്തിയതിന് ശേഷം 89 കിലോഗ്രാം ഉയർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ചാനു രണ്ടാം സ്ഥാനത്തായത്. അതേസമയം 94 കിലോഗ്രാം ഉയർത്തി സിയുവി സ്നാച്ചിൽ ഒളിമ്പിക് റെക്കോർഡ് സ്ഥാപിച്ചു. പിന്നീട് ക്ലീൻ ആൻഡ് ജെർക്കിലെ ആദ്യ ശ്രമത്തിൽ 110 കിലോഗ്രാം ഉയർത്തിയ ചാനു രണ്ടാം ശ്രമത്തിൽ 115 കിലോഗ്രാം ഉയർത്തിയാണ് വെള്ളി മെഡൽ ഉറപ്പിച്ചത്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ 69 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലം നേടിയ കർണം മല്ലേശ്വരിക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മെഡൽ നേട്ടത്തിലെത്തുന്നത്. ന്യൂസ് ചാർ ന്യൂസ് ആലപ്പുഴ.